നമസ്കാരം. സ്കോഡയ്ക്ക് ഇന്ത്യയിൽ പ്രത്യേക ഒരു ഫാൻ ബേസ് ആണ് ഉള്ളത്. ലക്ഷറി ലുക്ക് അല്ലെങ്കിൽ ആഡംബര ലുക്കുള്ള ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അതും വലിയ രീതിയിലുള്ള ചിലവൊന്നും പോക്കറ്റ് കീറാതെ തന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വാഹനമാണ് സ്കോഡയുടേത്. സ്കോഡ ഇന്ത്യയിൽ അടുത്തതായി അവതരിപ്പിക്കാൻ പോകുന്ന വലിയൊരു വാഹനമാണ് കൈലാക്ക്. ഏറ്റവും വലിയ ലോഞ്ചാണെന്ന് വേണമെങ്കിൽ പറയാം. മലയാളിയാണ് ഈ ഒരു വാഹനത്തിന് പേര് തന്നെ നൽകിയത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അടുപ്പം മലയാളികളുമായിട്ട് കൈലാക്കിനുണ്ട്. എസ് യു വിയുടെ ഔദ്യോഗിക അരങ്ങേറ്റത്തിന് മുന്നോടിയായി വാഹനത്തിൽ വരുന്ന പ്രധാന മെക്കാനിക്കൽ ഘടകങ്ങളായ എഞ്ചിൻ, ട്രാൻസ്മിഷൻ, പ്ലാറ്റ്ഫോം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കാർ നിർമ്മാതാക്കൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. പവർ, ടോർക്ക് എന്നിവയുടെ കണക്കുകളും ഇതോടൊപ്പം തന്നെ കമ്പനി വെളിപ്പെടുത്തുന്നുണ്ട്. കുഷാഖിനേക്കാൾ ചെറുതായിരിക്കും സ്കോഡ കൈലാക്ക് എന്നത് വ്യക്തമാണ്. 2566 mm വീൽ ബേസുമായി വരുന്ന ഇതിന് 3995 mm നീളവും ഉണ്ടാവുന്നതായിരിക്കും. 189 mm ഗ്രൗണ്ട് ക്ലിയറൻസും വാഹനത്തിന് ലഭിക്കും. സ്കോഡയുടെ ന്യൂ ഏജ് മോഡേൺ സോളിഡ് ഡിസൈൻ ഫിലോസഫി കൈലാക്കിനെ ശക്തമായി സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൈലാക്ക് അടുത്തിടെ അനാച്ഛാദനം ചെയ്ത എൻട്രോക്കിൽ നിന്ന ഒട്ടനവധി സൂചനകൾ കടമെടുക്കും. ഫസ്റ്റ് ഇൻ ക്ലാസ് 6-way അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വെന്റിലേഷനോട് കൂടിയ ഡ്രൈവർ, പാസഞ്ചർ സീറ്റുകൾ തുടങ്ങിയ ഫീച്ചറുകളുള്ള സുഖപ്രദമായ ക്യാബിൻ എസ് യു വി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫോക്സ് വാഗൻ ഗ്രൂപ്പിൻ്റെ ഇന്ത്യ 2.0 പ്രോഗ്രാമിന് കീഴിൽ നിർമ്മിക്കുന്ന 5-ാമത്തെ മോഡലും 3-ാമത്തെ സ്കോഡ വാഹനവുമാണ് കൈലാക്ക് എന്നത് ശ്രദ്ധേയമാണ്. MQB AOIN പ്ലാറ്റ്ഫോമിലാകും വാഹനമൊരുങ്ങുന്നത്. MQB പ്ലാറ്റ്ഫോമിൻ്റെ ഈ ആവർത്തനത്തിന് വിപുലമായ തരത്തിലുള്ള പ്രാദേശിക വൽക്കരണം നിർമ്മാതാക്കൾ നടത്തിയിട്ടുമുണ്ട്. കുഷാഖിനും സ്ലാവിയയ്ക്കും അടിസ്ഥാനമിടുന്നത് കൂടിയാണിത്. എന്നാൽ ഇവയിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായി കൈലാക്ക് ഒരു sub-4-meter ഓഫറായിരിക്കും. 2021 കുഷാഖിലൂടെയാണ് ഈ പ്ലാറ്റ്ഫോം അരങ്ങേറ്റം കുറിച്ചത്. ഇന്ത്യയിലെയും അതുപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക്കിലെയും സ്കോഡ ഓട്ടോയുടെ ടീമുകൾ സംയുക്തമായി ചേർന്നാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. കൂടുതൽ ചിലവ് കുറഞ്ഞതും വളരെ ഫ്ലെക്സിബിളുമായ ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. യൂറോപ്പിന് പുറത്ത് സ്കോഡ വികസിപ്പിച്ച ആദ്യത്തെ പ്ലാറ്റ്ഫോം കൂടിയാണ് ഇത്. ഇതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കും സമാനമായ മറ്റ് വളർന്നു വരുന്ന വിപണികൾക്കുമായിട്ടാണ് സ്കോഡ ഇത് ഒരുക്കിയിരിക്കുന്നത്. വളരെ വഴക്കമുള്ളതും മോഡുലാർ സവിശേഷതകളും അടങ്ങുന്ന ബഹുമുഖനായ ശേഷി, അതുപോലെ തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കുമുള്ള സുരക്ഷയുടെ കാര്യത്തിൽ ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റുകളിൽ ഇതിനകം 5-star റേറ്റിംഗും ഇത് നേടിയിട്ടുണ്ട്. പല ഊഹാമോഹങ്ങളിലും കേട്ടതുപോലെ കുഷാഖിൻ്റെ ചെറിയ എഞ്ചിനുകളായിരിക്കും കൈലാക്കിന് കരുത്ത് പകരുക. 1.0 TSI ടെർബോ ചാർജിന് പെട്രോൾ യൂണിറ്റ്, അതായത് 115 BHP, അതായത് 85 kW മാക്സ് പവറും 178 NM പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 6-speed മാനുവൽ, ഓട്ടോമാറ്റിക് എന്നിവയാണ് ഇതിലെ 2 ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ. 6 എയർബാഗുകൾ, ട്രാക്ഷൻ ആൻഡ് സ്റ്റെബിലിറ്റി കൺട്രോൾ, അതുപോലെ തന്നെ ആൻറ്റി ലോക്ക് ബ്രേക്കുകൾ, ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ്, ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ, റോൾ ഓവർ പ്രൊട്ടക്ഷൻ, മോട്ടോർ സ്ലിപ്പ് റെഗുലേഷൻ, ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക്, പാസഞ്ചർ എയർ ബാഗ് ഡിആക്ടിവേഷൻ, മൾട്ടി കൊളിഷൻ ബ്രേക്കിംഗ്, ഐസോഫിക്സ് സീറ്റുകൾ എന്നിവയുൾപ്പെടെ 25 ആക്റ്റീവ് പാസീവ് സേഫ്റ്റി ഫീച്ചറുകളാണ് ഈ ഒരു വാഹനത്തിൽ ഉണ്ടാവുക. ഒരു ക്രാഷ് അല്ലെങ്കിൽ കൂട്ടിയിടി ചേർക്കാനുള്ള കഴിവ് കുഷാഖിന് സമാനമായി തുടരും. ഫ്രണ്ട് ക്രാഷ് മോഡിൽ ഒരു അപകടം സംഭവിച്ചാൽ കൂടുതൽ സംരക്ഷണത്തിനായി ഹോട്ട് ഫോംഡ് സ്റ്റീലും ഉപയോഗിച്ച് മെച്ചപ്പെടുത്തും. കൈലാക്കിൽ സ്കോഡ നിലവിൽ വളരെ വിപുലവും കഠിനവുമായ പരിശോധനകളും പരീക്ഷണങ്ങളുമാണ് നടത്തുന്നത്. വാഹനത്തിൻ്റെ പ്രോട്ടോടൈപ്പുകൾ ഇന്ത്യൻ മണ്ണിൽ 800,000 km പരീക്ഷണം പൂർത്തിയാക്കിയെന്നത് ബ്രാൻഡ് വെളിപ്പെടുത്തുന്നുണ്ട്. വ്യത്യസ്ത റോഡ്, ഭൂപ്രദേശം, ഗതാഗത സാഹചര്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൈലാക്കിൻ്റെ ഔദ്യോഗിക അരങ്ങേറ്റം 2024 November 6 നടക്കുന്നതാണ്. ബ്രാൻഡ് ഡയറക്ടർ പീറ്റർ ജനീബ മുമ്പ് പ്രസ്താവിച്ചതനുസരിച്ച് കൈലാക്കിന് മത്സരാധിഷ്ഠിത വില ഉണ്ടായിരിക്കും. അത് 8 lakh മുതൽ 12 lakh രൂപ വരെ പരിധിയിൽ വന്നേക്കാവുന്നതാണ്.